ഹലോ ഗേസ് ജൂനിയ ഗെയിമിൻ്റെ പുതിയൊരു ഈ സ്പോർട്സ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ റിയാദിൽ വെച്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്ന ഗ്ലോബൽ ഈ സ്പോർട്സ് അവാർഡിൽ എസ് സി ടുവിൽ വിൻ ചെയ്തിരിക്കുകയാണ് ഗ്ലോബലി ബെസ്റ്റ് കണ്ടന്റ് ഗ്രൂപ്പ് ഓഫ് ദ ഇയർ അവാർഡാണ് നമ്മളെ ഇന്ത്യയിൽ ഇന്ത്യയിലോർഗായുള്ള എസ് സി ടു വിൻ ചെയ്തിട്ടുള്ള ഇന്ത്യൻ ഈ സ്പോർട്സിന് തന്നെ ഒരു ഭയങ്കര പ്രൗഡ് മൂവ്മെൻറ്റ് തന്നെയാണ് നമ്മളെ മലയാളികൾക്കും ഇത്തവണ ഭയങ്കര ഒരു ആഘോഷകരമായ വിൻ തന്നെയാണ് കാരണം എന്താ വെച്ചാൽ എസ് സി ടൂറെ പാർട്ടാണ് നമ്മളെ കാസ്ട്രോയും ഇത് കാസ്ട്രോയുടെയും വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് അതിന്റെ അടുത്തൊരു ഇൻഫോയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളെ ബി എം പി എസ് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ട് കോടി രൂപ പ്രൈസ് പൂൾ വരുന്നത് റൗണ്ട് വൺ ഡേ ഫൈവ് മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു റെഡ് സെറ്റിൽ ഗ്രൂപ്പ് വണ്ണിൻ്റെയും ഗ്രൂപ്പ് ടൂയുടെയും അതായത് സോള് ഗോഡൽ ഫാൻ ഫേവറി ടീമുകളുടെ മാച്ചുകളായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് നമുക്ക് മാച്ച് വൈസ് ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ മാച്ച് വണ്ണിൽ തന്നെ ടി ഡബ്ല്യു ബിയുടെ ആ ഒരു ചിക്കണിനെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു ബി റ്റു ആർ ആ ഒരു ചിക്കൻ എടുക്കും അവർക്ക് ആ ഒരു പ്ലെയർ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു പക്ഷെ എച്ച് എച്ചും ടി ഡബ്ല്യു ബിയും അവരെ തീർത്ത് കളയാണ് ചെയ്ത് ലാസ്റ്റ് സർവീസ് ആ ഒരു ചിക്കണിൻ്റെ ടി ഡബ്ല്യു ബിക്ക് വേണ്ടിയിട്ട് സ്വന്തം സ്വന്തമാക്കാണ് ചെയ്ത് ഒമ്പത് ഫിനിഷേഴ്സോടുകൂടി ഉള്ള ചിക്കണിനെ അവർ സ്വന്തമാക്കി ബി ടു ആറും തുടക്കത്തിലധികം ഫൈറ്റുകളൊന്നും എടുക്കാതെ ലാസ്റ്റിലേക്ക് ആ ഒരു ഫൈറ്റ് വിജയിച്ച് കയറി പതിനാറ് പോയിന്റ് അവരും സ്വന്തമാക്കി എച്ച് എച്ച് പന്ത്രണ്ട് പോയിന്റും സോളും ഇവിടെ നല്ല രീതിയിലാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് മാന്യ ഒരു വൺ വീ ത്രീ ക്ലച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ കൂടുതലായിട്ട് അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചില്ല ആറ് ഫിനിഷ് പോയിന്റടക്കം ആറ് പോയിന്റാണ് സ്വന്തമാക്കിയത് ആൻഡ് മാച്ച് ടു മിറാമറിലേക്ക് നോക്കുകയാണെങ്കിൽ അലിബാബ റൈഡേഴ്സിൻ്റെ വകം അവർ അടിപൊളി പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു സോളുമായിട്ട് ലാസ്റ്റ് ഫോർ ഫോർ ഫൈറ്റ് വരികയും മാന്യ തുടക്കത്തിൽ അവർക്ക് നഷ്ടമായി പിന്നീടുള്ള ഒരു ഫൈറ്റിൽ അലിബാബ റൈഡേഴ്സ് സോളിനെ തീർത്തു കളയാണ് ചെയ്തത് എട്ട് ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ അവർ സ്വന്തമാക്കി സോള് ഏഴ് ഫിനിഷേഴ്സോട് കൂടിയിട്ട് പതിമൂന്ന് പോയിന്റ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ആൻഡ് ഫോർ ഹവറ് അഞ്ച് പോയിന്റും സ്വന്തമാക്കി ഫോർ ഹവർ നമ്മൾ ഒവേസിൻ്റെ ടീമിപ്പോൾ ഇന്നലെ റീസൻ്റ്ലി ന്യൂമനിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത റൗണ്ട് മുതൽ ന്യൂമൻ ഗെയിമിംഗ് എന്ന പേരിലായിരിക്കും ഈ ഒരു ലൈനപ്പ് അറിയപ്പെടാൻ പോകുന്നത് ആൻഡ് മാച്ച് ത്രീ സാൻ ഹോക്കിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഓട്ടോ ബോട്ട്സിൻ്റെ ഒരു സിമ്പിൾ ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചു ഞങ്ങൾ ഫൈറ്റുകളിലേക്കൊന്നുമില്ല ഞങ്ങൾക്ക് ചിക്കൻ ഇന്നർ മതിയാണ് സൈലന്റ് ആയിട്ടാണ് നിന്ന് ലാസ്റ്റ് ഹൈദരാബാദ് റൈഡാഴ്സിനെ തീർത്ത് ഒരു ഫിനിഷേഴ്സോട് ഫിനിഷേഴ്സോടുകൂടിയുള്ള ചിക്കൻ ഇന്നറാണ് ഓട്ടോ ബോട്ട്സ് ഇതിൽ സ്വന്തമാക്കിയുള്ളത് സോളിൻ്റെ ഒരു അടിപൊളി പെർഫോമൻസ് കാണാനായിട്ട് സാധിച്ചു എസ്പെഷ്യലി നമ്മളെ നഗുൽ ദ സോളോ സർവൈവർ കഴിഞ്ഞ ബി ജി എം എസിൽ നല്ലൊരു പെർഫോമൻസ് ടീമിന് വേണ്ടിയിട്ട് കാഴ്ചവെച്ചു ഇത്തവണ ഈ ഒരു സാൻഹോക്കിൽ ടീം തീർന്നു പോകുന്ന പ്രതീക്ഷയോടത്തുനിന്ന് ആ ഒരു ക്ലച്ച് കംപ്ലീറ്റ് ആയിക്കൊണ്ട് നിഞ്ചാ ജോഡിനെ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വന്നു ഹീൽ ബാറ്റിൽ ചെയ്തുകൊണ്ട് ടീമിനെ ആ ഒരു സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തിച്ചു ഒമ്പത് ഫിനിഷ് പോയിന്റ് അടക്കം പതിനഞ്ച് പോയിന്റ് സ്വന്തമാക്കി നകുൽ അഞ്ച് പോയിന്റും നിഞ്ചാജോട് മൂന്ന് പോയിന്റ് മൂന്ന് ഫിനിഷും ടീമിന് വേണ്ടി സ്വന്തമാക്കി ഹൈദരാബാദ് ഹൈഡ്രാസ് പതിനാല് പോയിന്റും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരുടെ ഗ്രൂപ്പ് മത്സരങ്ങൾ അവസാനിച്ചു പിന്നീട് അടുത്ത ഗ്രൂപ്പിൻ്റെ മത്സരങ്ങളായിരുന്നു ഉണ്ടായിരുന്ന വീക്കെൻഡിൽ കാർണിവൽ ഗെയിമിങ്ങിൻ്റെ ഒരു അടിപൊളി പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു ഹെക്ടറിൻ്റെ ഐ ജിയില്ലെങ്കിൽ ഇപ്പോഴും അടിപൊളി പെർഫോമൻസ് നമുക്ക് ടീമിൻ്റെ ഭാഗത്തുനിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ലാസ്റ്റ് വി എക്സ് ടീം പി എൻ എക്സും തമ്മിൽ ആ ഒരു മൂന്ന് ടീമുകളും നമ്മൾ ഫൈറ്റിൽ ആ ഒരു സോൺ അഡ്വാൻറ്റേജ് കാർണിവൽ ഗെയിമിങ്ങിന് ഉണ്ടായിരുന്നു അത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ പത്ത് ഫിനിഷേഴ്സോടുകൂടിയുള്ള ചിക്കണിനാണ് ടീം സ്വന്തമാക്കിയത് ഹെക്ടർ സോളോ നാല് ഫിനിഷേഴ്സ് ആ ഒരു ടീമാണ് എന്ന പേരിൽ ഇപ്പോൾ കളിക്കുന്നതിൽ വൺ ബി ഫോർ ക്ലച്ചെടുക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിച്ചു പതിനാല് പോയിന്റ് ടീം സ്വന്തമാക്കി ഗോളിലേക്ക് ഒമ്പത് പോയിന്റ് സ്വന്തമാക്കി അഡ്മിനോ സോളോ നാല് ഫിനിഷേഴ്സ് ക്യോപി ഇല്ലാതെയാണ് കളിക്കാൻ കളിക്കാനിറങ്ങിയിട്ടുണ്ടായിരുന്നത് ആറ് ഫിനിഷ് പോയിന്റ് അടക്കം ആറ് പോയിൻറ്റ് അവരും സ്വന്തമാക്കി പിന്നെ നമ്മളെ നോർത്ത് ഇന്ത്യൻ ലൈനപ്പുമായിട്ട് കൊളാബ് ചെയ്തിട്ടുള്ള മല്ലു ഓർഗലി മല്ലു ടീം ഇ എം പി ടി സി ഡബ്ല്യു ഒരു ഫിനിഷ് അടക്കം ഒരു പോയിന്റ് മാത്രമേ സ്വന്തമാക്കിയിട്ടുള്ളൂ ആൻഡ് മാച്ച് ഫൈവ് മിറാമറിൽ മിറാമർ ആൻഡ് സോമ്രാജ് വേറെ ലവ് സ്റ്റോറിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മിറാമറിൽ വന്നുകഴിഞ്ഞാൽ ഒന്നുകിൽ തമിഴാസ് അല്ലെങ്കിൽ ടീം ബി എക് സി സോമ്രാജിൻ്റെ ആ ഒരു ടീം ചിക്കൻ അടിക്കുന്നുള്ളത് ഏകദേശം നമുക്ക് കൺഫേം ആയി ആ ഒരു ലെവലിലുള്ള പെർഫോമൻസ് ആണ് ബി എക് സിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്ന ഫൈനൽ സോണിൽ ഓറാൻകൂട്ടാൻ കാർണിവൽ ഗെയിമിങ് വി എസ് ടി തമ്മിലായിരുന്നു ആ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു ഓർ കാർണിവൽ ഗെയിമിങ്ങിനെ പുഷ് ചെയ്യുകയും കാർണിവൽ ഗെയിമിനെ തീർത്ത് കളഞ്ഞു പക്ഷെ ഒന്ന് രണ്ട് നോക്ക് ആകുട്ടാനും വന്നു അവിടെ വി എസ് ടി കയറി പുഷ് ചെയ്തുകൊണ്ട് ഓർറാങ് കൂട്ടാനും തീർത്തുകൊണ്ട് വി എസ് ടി ഏഴ് ഫിനിഷേഴ്സോടുകൂടിയുള്ള ചിക്കന്നർ സ്വന്തമാക്കി ഒം അവിടെ പതിമൂന്ന് പോയിന്റ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു കാർണിവൽ ഗെയിമിങ് വേറെ ലെവൽ ഡോമിനേഷനാണ് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ ആ ഡ്രോപ്പ് ഫൈറ്റിൽ ടീമിനെ തീർത്ത് കളഞ്ഞു പിന്നെ ഫോറമിനെയും ഗോഡലിനെയും ഒക്കെ തീർത്തുകൊണ്ട് പതിമൂന്ന് ഫിനിഷേഴ്സോട് കൂടിയിട്ട് പതിനെട്ട് പോയിന്റ് സ്വന്തമാക്കി ഗോളിലേക്ക് എട്ട് ഫിനിഷേർക്ക് ഒമ്പത് പോയിന്റും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫൈനൽ മാച്ച് റാങ്കിൽ നമുക്കൊരു എസ് ആയുടെ ആ ഒരു സോണ് കാണാനായിട്ട് സാധിച്ചു ഗോളിൽ ചിക്കൻ എടുക്കാനായിട്ട് നല്ലൊരു അവസരം ഉണ്ടായിരുന്നു പക്ഷേ അവർ കൂടുതലായിട്ട് ഫൈറ്റുകളിലേക്കാണ് പോകാനായിട്ട് സോൺ ശ്രമിച്ച് ആ ഒരു ഫൈറ്റുകൾ എടുത്തു പക്ഷേ കൂടുതലായിട്ട് അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചില്ല ഏഴ് ഫിനിഷ് പോയിന്റക്കും എട്ട് പോയിന്റാണ് സ്വന്തമാക്കിയത് ഡബ്ല്യു എസ് ബി ഗെയിമിങ് ആ ഒരു ചിക്കൻ ഡിന്നർ സ്വന്തമാക്കി നമ്മൾ ഒമേഗയുടെ ആ ഒരു തിരിച്ചുവര ഡബ്ല്യു എസ് ബിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എട്ട് ഫിനിഷേഴ്സോട് കൂടിയിട്ട് പതിനെട്ട് പോയിന്റ് അവർ സ്വന്തമാക്കിട്ടുണ്ടായിരുന്നു ഓ ജിസ് സെക്കൻഡ് എത്തി പന്ത്രണ്ട് പോയിന്റുമായിട്ട് ആക്കനോക്സ് ടീമിന് ഹീൽ ബാറ്റിൽ ചെയ്തുകൊണ്ട് അവർ തേർഡ് പൊസിഷനിലേക്ക് എത്തിച്ചു നാല് ഫിനിഷ് പോയിന്റൊക്കെ ഒമ്പത് പോയിന്റ് സ്വന്തമാക്കി ഇ എം പി ടി സി ഡബ്ല്യു അത്യാവശ്യം നല്ലൊരു പെർഫോമൻസിൽ കാഴ്ച വെച്ചു നാല് ഫിനിഷ് പോയിന്റൊക്കെ ഏഴ് പോയിന്റ് സ്വന്തമാക്കി അങ്ങനെ ഇവരുടെ മൂന്ന് മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് ടേയും ഗ്രൂപ്പ് ടൂയുടെയും കോൺസ്റ്റേബിൾ നോക്കുകയാണെങ്കിൽ കാർണിവൽ ഗെയിമിങ് ടോപ്പിൽ നിൽക്കുന്നുണ്ട് നാൽപ്പത്തി രണ്ട് പോയിന്റുമായിട്ട് വി എക്സി സെക്കൻഡ് നിൽക്കുന്നുണ്ട് നാൽപ്പത് പോയിന്റായിട്ട് തേർഡ് സോള് നിൽക്കുന്നുണ്ട് മുപ്പത്തി നാല് പോയിന്റുമായിട്ട് ഏഴാം സ്ഥാനത്ത് ഗോളിലേക്ക് നിൽക്കുന്നുണ്ട് ഇരുപത്തി ആറ് പോയിന്റായിട്ട് പതിനൊന്നാം സ്ഥാനത്ത് ഒറാംകൂട്ടാൻ നിൽക്കുന്നുണ്ട് ഇരുപത്തി രണ്ട് പോയിന്റായിട്ട് ഒറാംകൂട്ടാണെങ്കിൽ എ കെ ഒ പി ഇന്ന് തിരിച്ചു വരും നമുക്ക് പ്രതീക്ഷിക്കാം ആൻഡ് ഇ എം പി ടി സി ഡബ്ല്യു പതിനേഴാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് പതിമൂന്ന് പോയിന്റുമായിട്ട് ഇന്നും ഇവർക്ക് ഇനി മൂന്ന് മത്സരങ്ങൾ വരുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓവറോൾ സ്റ്റാൻഡിങ്സ് നമ്മൾ നാളെ നോക്കുന്നതായിരിക്കും അതിൽ നമുക്കറിയാം ഏതൊക്കെ ടീമുകൾ ആ ഒരു ടോപ്പ് സിക്സ്റ്റീൻ ഫോറിൽ നിൽക്കുന്നുണ്ട് എന്ന് തന്നെ ഇനിയും ഒരുപാട് മാച്ചുകളുണ്ട് ഓരോ ടീമുകൾക്കും പന്ത്രണ്ട് മാച്ചുകളാണ് ടോട്ടൽ ഉള്ളത് എന്തായാലും ഇന്നത്തെ മത്സരങ്ങളും അടിപൊളിയായിരിക്കും സോളിൻ്റെയും ഗോഡലിൻ്റെയും മാച്ചുകൾ ഇന്ന് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ഈ ഒരു ബി എം പി എസിലും കുറേ പെനാൽറ്റി നെഗറ്റീവ് പോയിന്റ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട് ഇന്നലെ ബ്ലൈൻഡ് ഈ സ്പോർട്സിന് നമുക്ക് രണ്ട് നെഗറ്റീവ് പോയിൻസുകൾ കാണാനായിട്ട് സാധിച്ചു ടോട്ടൽ ഓവറോൾ പോയിന്റ്സ് നിന്നും രണ്ട് പോയിന്റ്സ് മൈനസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മളെ പി ഒ വി സബ്മിഷൻ ഇപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് നമ്മളുടെ പി ഒ വിയും ഹാൻഡ് ക്യാമുകളും ഇത്ര മണിക്കൂറിനുള്ളിൽ മാച്ച് കഴിഞ്ഞ് ഇത്ര മണിക്കൂറിനുള്ളിൽ ഡ്രൈവില് അല്ലെങ്കിൽ യൂട്യൂബ് അൺലിസ്റ്റഡ് ആയിട്ട് സബ്മിറ്റ് ക്രാഫ്റ്റിന് അല്ലെങ്കിൽ ഒഫീഷ്യൽസിന് വേണ്ടി സബ്മിറ്റ് ചെയ്യണം അത് സബ്മിറ്റ് ചെയ്യാൻ വൈകിയ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് പെനാൽറ്റി കിട്ടും അങ്ങനെ ബ്ലൈൻഡ് ഈ സ്പോർട്സ് ആ ഒരു പി ഒ വി ലേറ്റ് സബ്മിഷൻ കുറച്ച് ലേറ്റ് ആയത് കാരണം മൈനസ് രണ്ട് പോയിന്റ് ഓവറോൾ സ്റ്റാൻഡിങ്സ് എന്നും ബ്ലൈൻഡ് ഈ സ്പോർട്സിൻ്റെ കുറച്ചിട്ടുണ്ട് ആൻഡ് വീണ്ടും ഒരുപാട് ടീമുകൾ ഗ്ലോബൽ ഈ സ്പോർട്സ് ടീംസിൻ്റെ റവറൻറ്റിൻ്റെ ഒക്കെ മൈനസ് അഞ്ച് ആണ് ഓവറോൾ സ്റ്റാൻഡിങ്സ് എന്നും കുറച്ചിട്ടുള്ളത് അപ്പോൾ പി എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് ഫീഷ്യൽസ് നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് ഹാക്കേഴ്സ് ഒന്നും ഇല്ലാതിരിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ നിങ്ങൾ അപ്പം കമൻ്റായി രേഖപ്പെടുത്താൻ പടുത്ത വീഡിയോസ് ചെയ്യുന്നതിന് ബൈ ഗൈസ്